ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. സി പി എമ്മിൽ വീണ്ടും ലൈംഗിക അധിക്ഷേപ പരാതി. ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് പരാതി. പരാവസ്ഥം പറ്റിപ്പോയി. എന്നാൽ പാർട്ടി അംഗമായ വനിത നൽകിയ പരാതി നേതൃത്വം സ്വീകരിച്ചില്ല. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ, തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. പാർട്ടി അംഗം തന്നെ പരാതി പറയുന്നു, എന്നിട്ടും ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന പരാതിയിൽ നേതൃത്വം നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട്? റിവിഷനിസ്റ്റുകൾ, പ്രോളറ്റേറിയറ്റ്സിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം. ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനോ? പരാതി പറഞ്ഞപ്പോൾ ചില നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, നിന്നെ മാത്രമല്ല ഒരുത്തനെ. ഇത്തരം പരാതികൾ വേണ്ട, അതിൽ കഴമ്പില്ല. ഇത് വിഭാഗീയ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പരാതി കൊണ്ടുവന്നതൊക്കെ അടക്കമുള്ള ഭീഷണികൾ മുഴക്കി ഇവരെ പിന്തിരിപ്പിച്ചു. ഇത് കേരളമാണ്. പാർട്ടി അംഗത്വം അംഗമായ ഒരു വനിതയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത ഒരാളെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപമാണ് ചില മേഖലകളിൽ ഉയരുന്നത്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? പാർട്ടിയിൽ ഉന്നമനം വേണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണമെന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. നിങ്ങളുടെ വികാരത്തിനിരയാകുവാൻ എനിക്ക് സാധ്യമല്ല. പിന്നെ ഡിജിറ്റൽ രേഖകൾ അടക്കം തന്റെ കയ്യിലുണ്ടെന്നാണ് ഈ വനിതാ നേതാവ് പറയുന്നത്. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി കൊടുക്കുന്ന കൂടി യുവതി പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത്. ഉണർക്ക് വേണ്ടത്തെ ശരിയാവില്ല.